പ്രിയപ്പെട്ട കുട്ടികളെ, LGS LDC പ്രധാന പരീക്ഷകൾക്കുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഭാഗം 3 ആണ്. കേരളത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങൾ മാത്രം അടങ്ങിയതാണ്. അതുകൊണ്ട് എല്ലാവരും കാണുക. ഗദ്ദിക എന്ന അനുഷ്ഠാന കലയെ ജനകീയവൽക്കരിക്കപ്പെട്ട വ്യക്തിയാര്? PK കാളൻ. ഗദ്ദിക എന്ന അനുഷ്ഠാന കലയെ ജനകീയവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ് PK കാളൻ. കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ച വർഷം 1957. കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1957. കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന കുലശേഖര രാജാവ്? കുലശേഖര ആഴ്വാർ. കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന കുലശേഖര രാജാവാണ് കുലശേഖര ആഴ്വാർ. മതിലകം ഗ്രന്ഥാവലി ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ. മതിലകം ഗ്രന്ഥാവലി ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ. രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ പേരെന്ത്? കേശവപിള്ള. രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവപിള്ള. മലയാളി മെമ്മോറിയൽ ഒന്നാമതായി ഒപ്പുവെച്ചതാര്? KG ശങ്കരൻ. പെരിനാട് ലഹളയുടെ മറ്റൊരു പേര്? കല്ലുമാല സമരം. പെരിനാട് ലഹളയുടെ മറ്റൊരു പേരാണ് കല്ലുമാല സമരം. പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് കല്ലുമാല സമരം. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാർ? കെ കരുണാകരൻ. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. അടിയന്തരാവസ്ഥ കാലം എന്ന് പറഞ്ഞാൽ 1975 മുതൽ 77 വരെയുള്ള കാലമാണ്. 1975-77 കാലഘട്ടത്തിലെ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനും ആഭ്യന്തരമന്ത്രി കെ കരുണാകരനുമാണ്. വീരകേരള പ്രശസ്തി എഴുതിയതാര്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. വീരകേരള പ്രശസ്തി എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം ഏത്? കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. ബാലൻ എന്ന ചലച്ചിത്രം ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്? വിധിയും മിസ്സിസ് നായരും. ബാലൻ എന്ന നോവൽ ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്? ബാലൻ എന്ന ചലച്ചിത്രം ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്? വിധിയും മിസ്സിസ് നായരും. ബാലൻ എന്ന ചലച്ചിത്രം ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്? വിധിയും മിസ്സിസ് നായരും. കേരള സംഗീത നാടക അക്കാദമിയുടെ ഉദ്ഘാടനം ചെയ്തതാര്? ജവഹർലാൽ നെഹ്റു. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. വാസ്തുവിദ്യാ ഗുരുകുലം നിലവിൽ വന്ന വർഷം 1993. വാസ്തുവിദ്യാ ഗുരുകുലം നിലവിൽ വന്ന വർഷം 1993. കന്യാകുമാരിയുടെ പഴയ പേരെന്ത്? രാജരാജേശ്വരം. കന്യാകുമാരിയുടെ പഴയ പേര് രാജരാജേശ്വരം. പ്രാചീനകാലത്തെ വൈഷ്ണവ സന്യാസികൾ അറിയപ്പെട്ടിരുന്ന പേര്? ആഴ്വാർമാർ. പ്രാചീനകാലത്തെ വൈഷ്ണവ സന്യാസിമാർ അറിയപ്പെട്ടിരുന്ന പേര് ആഴ്വാർമാർ. ശ്രീ ചിത്തിര തിരുനാൾ അന്തരിച്ച വർഷം 1991. ശ്രീ ചിത്തിര തിരുനാൾ അന്തരിച്ച വർഷം 1991. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉളിയത്തുകാവ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്തുകാവ്. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചതാര്? AK പിള്ള. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് AK പിള്ള. കേരള നിയമസഭയുടെ സീറ്റുകളുടെ എണ്ണം 133 നിന്ന് 140 വർദ്ധിപ്പിച്ച വർഷം 1977. കേരള നിയമസഭയുടെ സീറ്റുകളുടെ എണ്ണം 133 നിന്ന് 140 ഉയർത്തിയ വർഷം 1977. എന്നാൽ 126 നിന്നും 133 ഉയർത്തിയത് 1965. രണ്ടും മറക്കരുത്. അറേബ്യൻ സ്കെച്ചുകൾ ആരുടെ കൃതിയാണ്? EK നായനാർ. അറേബ്യൻ സ്കെച്ചുകൾ എന്നത് EK നായനാരുടെ കൃതിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പറായ ആദ്യ ദമ്പതികൾ ആരെല്ലാം? R വേലായുധനും ദാക്ഷായണിയും. ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പർമാരായ ആദ്യ മലയാളി ദമ്പതിമാരാണ് R വേലായുധനും ദാക്ഷായണിയും. കേരളത്തിൽ
ടൂറിസം ബോധവൽക്കരണ വർഷമായി ആചരിച്ചത് എന്ന്? 1989 കേരളത്തിൽ ടൂറിസം ബോധവൽക്കരണ വർഷമായി ആചരിച്ചത് 1989 ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ കൃതി ഏത്? ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി രചിച്ചത് കെ പി കറുപ്പനാണ്. കെ പി കറുപ്പൻ്റെ കൃതിയാണ് ജാതിക്കുമ്മി എന്ന് മനസ്സിലാക്കുക. ജാതിക്കുമ്മി രചിച്ചത് കെ പി കറുപ്പനാണ്. ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആര്? പി കെ കാളൻ. ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ പി കെ കാളനാണ്. രംഗപ്രഭാത് നാടകവേദിയുടെ ആസ്ഥാനം എവിടെ? വെഞ്ഞാറമ്മൂട്. വെഞ്ഞാറമ്മൂട് തിരുവനന്തപുരം ജില്ലയിലാണ്. രംഗപ്രഭാത് നാടകവേദിയുടെ ആസ്ഥാനം വെഞ്ഞാറമ്മൂടാണ്, തിരുവനന്തപുരം ജില്ലയിൽ. ആശ്ചര്യ മഞ്ജരിയുടെ കർത്താവ് ആര്? കുലശേഖര ആഴ്വാർ. ആശ്ചര്യമഞ്ജരിയുടെ കർത്താവ് കുലശേഖര ആഴ്വാരാണ്. 1500 കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സന്ധി ഏത് പേരിൽ അറിയപ്പെടുന്നു? പൊന്നാനി സന്ധി. 1540 കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ നടന്ന സന്ധിയാണ് പൊന്നാനി സന്ധി. രാജ കേശവദാസന് രാജ എന്ന പദവി കൊടുത്തത് മോർണിംഗ്ടൺ പ്രഭുവാണ്. രാജ കേശവദാസന് രാജ എന്ന പദവി നൽകിയത് മോർണിംഗ്ടൺ പ്രഭുവാണ്. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ശ്രീ മൂലം തിരുനാളിൻ്റെ കാലത്താണ്. അന്നത്തെ ദിവാനാണ് രാമയ്യങ്കാർ. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് 1886 ഒപ്പുവെച്ചത്. അത് രാമയ്യങ്കാർ ദിവാനാകുമ്പോഴാണ്. 90th ലള നടന്ന സ്ഥലം ബാലരാമപുരം. ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലാണ്. 90th ലഹള നടന്ന സ്ഥലമാണ് ബാലരാമപുരം. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഇത് മുഴുവൻ കാണുക. എല്ലാവർക്കും നന്ദി.